ശ്രീ പന്ന്യൻ പറഞ്ഞതുപോലെ പത്ത് നീണ്ട വർഷങ്ങൾ കഴിഞ്ഞു പ്രൊഫസർ ടി ജെ ജോസഫ് ആദ്യം പോലീസിൻ്റെ നരവേട്ടയ്ക്ക് ഇരയാകുകയും കേരളത്തിലെ ഒട്ടനവധി പേർ ആരാധിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കാലത്താണ്. ഇന്നും അദ്ദേഹത്തെ ആരാധിക്കുന്നവർ ഉണ്ടാവാം. ഈ കോളേജ് അധ്യാപകൻ ഒരു എന്താ പറയേണ്ടത് ഒരു ഓടിക്കപ്പെടുന്ന ഒരു വേട്ട മൃഗത്തെ പോലെ വേട്ടയാടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹം ഒളിവിൽ ഒരു പ്രത്യേക ഉപദേശം കേട്ട് ഒളിവിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ 20 വയസ്സുള്ള മകനെ കസ്റ്റഡിയിലാക്കി മർദ്ദിച്ച് കഴുത്തിൽ പിടിച്ച് പൊക്കിയിട്ട് താഴെയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുട്ടുകൾക്കിടയിൽ അവൻ്റെ തല അമുക്തി വെച്ച് പുറത്തിടിച്ച് അച്ഛനെവിടെയെന്ന് പറയിപ്പിക്കാൻ ശ്രമിച്ച ഒരു കഥ ഇവിടെ നടക്കുന്നു. അത് തീവ്രവാദികളെക്കാളും ഒരുപക്ഷെ തീവ്രവാദികൾ മലിനപ്പെടുത്തിയ എന്ന് പറയാവുന്ന, കാരണം ഞാൻ ഇന്നും വാസ്തവത്തിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം എന്ന് പോലും വിളിക്കാവുന്ന അത്രമാത്രം ആളുകൾ പോലും ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ അംഗങ്ങളാണ്. കാരണം ഞാൻ പെട്ടെന്നൊന്ന് എടുത്തു നോക്കിയപ്പം കേരളത്തിൽ ഏതാണ്ട് 88 ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട്. 3.5 കോടി 3.3 കോടി മലയാളികൾക്കിടയിൽ ഏതാണ്ട് 88 ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ ഈയിടെ മിനിയാന്ന് ഞാൻ ഹൈദരാബാദിൽ ഒരു ലിറ്റററി ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പം അവിടെ നിന്നൊരാൾ ഒരു പാവം സാധു സംഘപരിവാരി എന്നോട് ചോദിച്ചു, നിങ്ങളുടെ അവിടുന്ന് മുസ്ലിങ്ങൾ കൂട്ടം കൂട്ടമായി ജിഹാദികളായി മാറി ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ പിന്നെ ഇറാഖിലേക്കും സിറിയയിലേക്കൊക്കെ പലായനം ചെയ്യുന്നുണ്ട് എന്നത് ശരിയല്ല, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഹിന്ദു തീവ്രവാദം അല്ലെങ്കിൽ ഹിന്ദുത്വയെ എതിർക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ അത്യാവശ്യം ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ 88-90 ലക്ഷം മുസ്ലിങ്ങളിൽ നിന്ന് മലയാള പത്രങ്ങളെയും മാധ്യമങ്ങളെയും കുറച്ചൊക്കെയെങ്കിലും വിശ്വസിക്കാമെങ്കിൽ, വിശ്വസിക്കാൻ ഞാൻ സത്യത്തിൽ അതുപോലെ എനിക്ക് വിശ്വസിക്കാൻ എങ്കിലും 100 അവരുടെ ഒരു പെരുപ്പിച്ച കണക്കനുസരിച്ച് 100 പേരിൽ കൂടുതൽ ഇവിടുന്ന് പോയിട്ടില്ല. അപ്പം 90 ലക്ഷത്തിൻ്റെ 100 എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പം ഏത് വിധത്തിലാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം കേരളത്തിന് പുറത്ത് അതിൻ്റെ ചിത്രം വരയ്ക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ ഇടയാക്കിയ വളരെ ജീർണിച്ച വളരെ പരിതാപകരമായ ലജ്ജാകരമായ മുഴുവൻ മലയാളികൾക്കും ലജ്ജാകരമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു തൊടുപുഴയിൽ പ്രൊഫസർ ജോസഫിൻ്റെ കൈ വെട്ടിയത്. അതുപോലെ തന്നെ ലജ്ജിക്കേണ്ട അത് ചെയ്ത മുസ്ലിങ്ങളെ പോലെ തന്നെ ആ ഒരു ന്യൂനപക്ഷം ഒരു ഭ്രാന്തന്മാരായ അത്ര മുസ്ലിങ്ങളെ പോലെ തന്നെ ലജ്ജിക്കേണ്ടവരാണ് അദ്ദേഹത്തിന് പഠിപ്പിച്ച കോളേജിൻ്റെ ഉടമകളായിരുന്ന കത്തോലിക്ക സഭ. ഈ ഇദ്ദേഹം തയ്യാറാക്കിയ ഒരു ചോദ്യക്കടലാസിൽ, ഒരു പക്ഷേ നിങ്ങളൊക്കെ 10 വർഷമായതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു പക്ഷേ മറന്നുപോയിരിക്കുക, പി ടി കുഞ്ഞു മുഹമ്മദിൻ്റെ ഒരു തിരക്കഥ പഠന പുസ്തകത്തിൽ നിന്ന് എടുത്ത 4 ലൈനുകൾ അദ്ദേഹം ചോദ്യക്കടലാസിൽ എന്ത് ചിഹ്നമാണ് ഉപയോഗിക്കേണ്ടത് എന്ന ചോദ്യവുമായി ഉദ്ധരിച്ച 4 വാചകങ്ങളിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ചെയ്ത നമുക്കൊരു തെറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധമെന്നോ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ പറ്റിയ, പക്ഷേ അത് ഒരിക്കലും ഈ തരത്തിൽ എങ്ങനെ ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചു എന്നുള്ളത് എനിക്ക് ഇന്നും മനസ്സിലാകുന്നില്ല. ഭ്രാന്തൻ, ദൈവത്തിനോടൊരു ഭ്രാന്തൻ സംസാരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഭ്രാന്തനും ദൈവവും ഒന്നാണ്. ഭ്രാന്തൻ ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നു, ദൈവം ഉത്തരം പറയുന്നു, അത് ഭ്രാന്തൻ തന്നെ സ്വയം പറയുന്ന ഉത്തരവാണ്. അപ്പം ഭ്രാന്തൻ എന്ന സ്ഥലത്ത് അദ്ദേഹം കുഞ്ഞു മുഹമ്മദ് എന്ന് എഴുതാൻ ഉദ്ദേശിച്ചതിന് ശേഷം മുഹമ്മദ് എന്ന് എഴുതി എന്നുള്ളതാണ്.
ഇപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, മുഹമ്മദ് എന്ന് എഴുതിയത് കൊണ്ട് ആ പേരിലാണ് അത് ദൈവ നിന്ദയാണ്, പ്രവാചക നിന്ദയാണ് എന്ന് കുറേ പേർ, തൊടുപുഴയിലെ കുറേ പേർ, മുസ്ലിം സമൂഹത്തിലെ കുറേ പേർ തീരുമാനിച്ചത്. അവർ തീരുമാനിച്ച് ഈ കത്തോലിക്ക സഭയുടെ ഈ പള്ളിയിൽ, തൊടുപുഴ ന്യൂമാൻ കോളേജിൽ, ഈ കോളേജിൽ പോയി പ്രിൻസിപ്പലിനോട് പ്രതിഷേധിച്ചു. അത് അങ്ങനെ ആ കാര്യങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക രീതി, അത് തീവ്രവാദികൾ അത് പൊക്കിയെടുത്തു, ഒരു പ്രസ്ഥാനമാക്കി മാറ്റി. ഇത് ഈ ഇങ്ങനെയാണത് പോയത്. അപ്പോൾ കത്തോലിക്ക സഭ ആ കോളേജിൻ്റെ എത്രയോ അദ്ദേഹം അന്ന് അപ്പോഴത്തേക്കും അവിടെ 10-30 വർഷത്തോളം പഠിപ്പിച്ചു കഴിഞ്ഞു. ഈ മനുഷ്യന് സംരക്ഷണം കൊടുക്കുന്നതിന് പകരം യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അനുയായികൾ, അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാർ, അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ പിന്തുടരുന്നവർ എന്ന് പറയുന്ന കുറേ കത്തോലിക്ക പുരോഹിതന്മാർ ഇദ്ദേഹത്തെ വേട്ടയാടുന്ന ആ ഒരു വമ്പിച്ച വേട്ടയിൽ അവർ പങ്കെടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ കോളേജിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹത്തിനെതിരെ പല പല നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെയൊക്കെ ഒരു ഒരു വളരെ, ഞാനീ പറഞ്ഞ പോലെ ലജ്ജാകരം എന്ന് പറഞ്ഞാൽ മതിയാവാത്ത രീതിയിലുള്ള ചില നടപടികളാണ് ഈ കോളേജ് കത്തോലിക്ക സഭയിൽ നിന്ന് അവിടെ ഉണ്ടായത്. ഒരു മെത്രാൻ ഇതിനെപ്പറ്റി പറഞ്ഞത് ഇവിടെ, ഞാൻ സത്യത്തിൽ അത് ഞാൻ വായിച്ചിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. 200 ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഈ തീവ്രവാദികൾ ആക്രമണം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ കൈ വെട്ടി, ഒരു ഒരു സഹോദരൻ്റെ വീട്ടിൽ ചെന്ന്, അതായത് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി, ആദ്യത്തെ നരവേട്ടയും ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ താമസിക്കുമ്പോൾ, കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി അദ്ദേഹം സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോഴാണ് ഈ തീവ്രവാദികൾ ഒരു ദിവസം വരുന്നത്. തീവ്രവാദികളോ മതഭ്രാന്തന്മാരെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ ഒരു സംശയം അദ്ദേഹം പറയുന്നത്, എന്നെ ആക്രമിക്കുന്നതിനുള്ള മൗനാനുവാദം സഭ അധികാരികളിൽ നിന്ന് കിട്ടിയതിന് ശേഷമാണ് ആക്രമണക്കാരികൾ തങ്ങളുടെ പദ്ധതി ഊർജ്ജസ്വലമാക്കിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം കളവ് പറയില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ സഭയും കത്തോലിക്ക സഭയും ഈ ആക്രമണകാരികളും കൂടി ഏതോ ചില രീതികളിൽ ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു. ഈ ഇദ്ദേഹത്തിൻ്റെ കൈവെട്ടുന്ന ആ ഒരു പ്രതിഭാസത്തെ സഭ ഒരു പക്ഷേ സഹായിച്ചു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണിത്. ഇത് ഒരു ഒരു ഞാൻ ഈ മതത്തിൽ ജനിച്ചു വളർന്നവനാണ്, അതിനെ ഞാൻ ഉപേക്ഷിച്ചിട്ട് വളരെ വർഷങ്ങളായി. എന്നാൽ പോലും ഒരു അവിശ്വാസി എന്ന നിലയ്ക്ക് പോലും ഇതെന്നെ വാസത്തിൽ കിടിലം കൊള്ളിക്കുന്നു. ഈ തരത്തിലുള്ള ഒരു വഞ്ചന അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു യാതൊരു ആധാരവുമില്ലാതെ അദ്ദേഹം അത് പറയില്ല എന്നെനിക്ക് തോന്നുന്നു, എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതും കഴിഞ്ഞ് ഞാനിത് സഭയെ ആക്രമിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക പ്രസ്ഥാനമാക്കി മാറ്റുകയല്ല. എനിക്ക് സഭയോട് യാതൊരു ശത്രുതയുമില്ല, സൗഹൃദവുമില്ല. അത് മറ്റൊരു കോർപ്പറേറ്റ് സ്ഥാപനം, അത് നടക്കുന്നു, അത് അവരായി അവരുടെ പാടായി, എനിക്കതിനകത്ത് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഈ അവിടുത്തെ സഭയിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന, ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന കൂടി നമ്മൾ പ്രതിഷേധിക്കേണ്ടതല്ലേ ഇതിന് ഈ കൈവെട്ടി കഴിഞ്ഞപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ, കോളേജിൻ്റെ മാനേജർ, അതായത് എൻ്റെ പേരും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ പറയുന്ന തെറ്റില്ല, ജോൺ തോമസ് മേലെ കൂടി പറഞ്ഞതാണ്, മരിച്ചുപോയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഒരു ഇതൊന്നും എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഞാനിത് അന്ന് ഇവിടുത്തെ പത്രങ്ങളൊന്നും ഇത് പ്രസിദ്ധീകരിക്കുകയല്ല, ഇത്തരം വസ്തുതകളൊന്നും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടുത്തെ പ്രധാന പത്രങ്ങൾക്കൊന്നും ഇതിൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്ന വാക്കുകളിൽ, വാചകങ്ങളിൽ ഒരെണ്ണം പോലും എഴുതാനുള്ള ധൈര്യമുള്ളവരല്ല. കാരണം 10 കോപ്പി തൊടുപുഴയിൽ കുറയും, അല്ലെങ്കിൽ 20 കോപ്പി കുറയും, അത് അവർക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു 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 മാനസികാവസ്ഥയാണ് സഭ അദ്ദേഹത്തോട് പുലർത്തിയത്. ഒരു ഉദാഹരണം കൂടി ഞാൻ അതിൽ നിന്ന് പറയുകയാണ്. അന്നത്തെ അവിടുത്തെ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ എന്നും പറഞ്ഞ് ഒരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വൈദിക വിദ്യാർത്ഥി മംഗളം ദിനപത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൻ്റെ ശീർഷകമായിരുന്നു,
വിവേകമില്ലാത്ത തലകൾ മുറിച്ചു നീക്കപ്പെടട്ടെ എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. ഇതാണ് ഒരു പ്രത്യേക എല്ലാ ക്രൈസ്തവ സഭ മുഴുവനും ഈ തരത്തിലുള്ളവരാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയാൻ എനിക്ക് അവകാശമില്ല. എനിക്ക് എൻ്റെ സുഹൃത്ത് വലയത്തിൽ തന്നെ വളരെ മാന്യന്മാരും നല്ലവരുമായ പുരോഹിതന്മാരെ എനിക്കറിയാം. അത്യാവശ്യം ഒന്നോ രണ്ടോ നല്ല ബിഷപ്പുമാരെ എനിക്കറിയാം. പക്ഷേ ഇത് ഈ തരത്തിൽ പ്രതികരിച്ച ഒരു കത്തോലിക്ക സഭയും കൂടി ഡ്യൂപ്ലിസിറ്റി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഇരട്ടത്താപ്പിൻ്റെയും കാപട്യത്തിൻ്റെയൊക്കെ അങ്ങേയറ്റം, അത് സഭയുടെ ഭാഗത്തു നിന്ന്, ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം സംഭവിച്ചു, മുസ്ലിം ലീഗ് എന്ത് നിലപാടാണ് ഇതിലെടുത്തത്, ഈ തീവ്രവാദികൾ ഇത് ചെയ്തപ്പോൾ മുസ്ലിം ലീഗ് അതിനെ അധിക്ഷേപിച്ചു എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അഷറഫിനൊക്കെ അത് കുറച്ചെങ്കിലും അറിയാമായിരിക്കും, അഷറഫ് അത് പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തരത്തിലുള്ള എല്ലാ മലയാളികൾക്കും നാണക്കേടായി തീർന്ന ഒരു സംഭവം, ഒരു നമ്മളിവിടെ ഒരു ഇസ്ലാമും ക്രിസ്തുമതവും ഇവിടെ വന്നിട്ട് കുറേ 1000-1500 വർഷങ്ങളെങ്കിലും ആയി കുറഞ്ഞത്. ഇത്രയും കാലമായിട്ട് ഏറ്റവും സൗഹാർദ്ദപരമായി പരസ്പരം എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്ത് കുറച്ച് അസൂയയും കുറച്ച് മത്സര സ്വഭാവവും എല്ലാം ഉണ്ട്, അത് ആരും തമ്മിലും ഉണ്ടാകുന്നതാണ്. അതിനപ്പുറത്ത് ഒന്നിച്ച് ചേർന്ന് ജീവിച്ച് ഈ കൊല നമ്മളിവിടെ അധികം നടത്തിയിട്ടില്ല. മാപ്പിള ലഹളക്കാലത്ത് കുറേ നടന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പം ഇത് ഈ രാജ്യത്താണ് ഇങ്ങനെ ഒരു സംഭവം, നമ്മൾ ഈ കഴിഞ്ഞ ഒരു 10,000-10,500 കൊല്ലത്തിന് ഉള്ളിലെങ്കിലും ഇത്തരമൊരു സംഭവം നടന്നായിട്ട് അത് നടന്നിട്ട് ഇത്തരം ഒരു 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 അത്യസാധാരണമായ ഇതിനെ നമ്മൾ വിമർശിക്കാനും ഇതിനെ നമ്മൾ വളരെ നിർദ്ദയമായി ഇതിനോട് ഇത് തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കാനും ഉള്ള ശേഷിയില്ലാതെയായിപ്പോയി ഇവിടുത്തെ ഭരണകൂടത്തിനും ഇവിടുത്തെ മാധ്യമങ്ങൾക്കുമെല്ലാം. മുസ്ലിം ലീഗ് എന്താ ചെയ്തത് എന്നുള്ളത് പക്ഷേ പിന്നെ പറയാൻ പറ്റുമായിരിക്കും, അറ്റ്ലീസ്റ്റ് ഹീ ഷുഡ് നോ. അപ്പം തീവ്രവാദത്തെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് നാം ഒരുപക്ഷെ ചെയ്യാൻ പക വീട്ടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പക വീട്ടലാണ് ഒരു തീവ്രവാദി ചെയ്യുന്നതെങ്കിൽ നമ്മൾ വളരെ മൗനമായിട്ട് ആ തീവ്രവാദിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു മനഃശാസ്ത്രം ഇവിടെ ഉണ്ടോ എന്ന് സംശയിക്കണം. അപ്പം ഇത് ഒക്കെയാണ് ഈ പുസ്തകത്തിലെ ഈ ഇദ്ദേഹം വളരെ വിശദമായി കാര്യക്ഷമമായി യാതൊരു വക അത്യുക്തികളുമില്ലാതെ യാതൊരു വക വൈകാരിക ഭാവങ്ങളുമില്ലാതെ, കാരണം ഒരു മനുഷ്യനാക്കാവുന്ന ഏറ്റവും വലിയ പ്രഹരങ്ങളാണ് അദ്ദേഹം ഏറ്റത്. ജോലി നഷ്ടപ്പെട്ടു, കൈ വലത് കൈ വെട്ടിക്കളഞ്ഞു, അവസാനം സ്വന്തം ഭാര്യ മരിച്ചു. ഇതെല്ലാം കൂടി ചേർത്ത് ഭാര്യയുടെ വളരെ ദൗർഭാഗ്യകരമായ ദുരന്തകരമായ മരണമുണ്ട് ഇതിൻ്റെ അവസാനം. ഇതെല്ലാം താങ്ങാൻ വയ്യാതെയാണ് സലോമി എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം ഇത് ഈ ഇതിൻ്റെ എല്ലാം ഒരു ചരിത്രം അദ്ദേഹം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. AKPCTA എന്ന് പറയുന്ന അധ്യാപക സംഘടന ഉണ്ട്, ഇടതുപക്ഷ അധ്യാപക സംഘടന. ഈ പുസ്തകം ഞാൻ വായിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് AKPCTA ഇദ്ദേഹത്തിൻ്റെ ആശുപത്രി ചിലവുകൾക്ക് വേണ്ടി 7-8 ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് പിരിച്ചു കൊടുത്തതായിട്ട് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങിയോ ഇവിടെ ഒരു കുഞ്ഞു കാര്യത്തിന് ഒരു മുട്ടുസൂചി താഴെ പോകുന്നതിന് തെരുവിലിറങ്ങുന്ന നമ്മൾ ഇത് ഒരു കൈവെട്ടി ഒരു മനുഷ്യന് വേണ്ടി തെരുവിലിറങ്ങി ഒരു പ്രകടനം നടത്തിയതായിട്ട് ഞാൻ ഇതിൽ വായിച്ചില്ല, എനിക്ക് ഓർമ്മയുമില്ല. അദ്ദേഹം തീർച്ചയായിട്ടും അതിനെപ്പറ്റി സംസാരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഞാൻ കാണുന്നത് മതത്തെ തൊട്ടാൽ അതിൻ്റെ അത് തീവ്രവാദിയാണ് ഈ മതം, ഇത് ഈ മതത്തെ ഞാനാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പറഞ്ഞൊരു കൊലയാളിയായ തീവ്രവാദിയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നതെങ്കിലും മതം എന്ന പേര് ഉച്ചരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ശക്തികൾക്കെല്ലാം ഭരണകൂടങ്ങൾക്ക് ആ അച്യുതാനന്ദനെ പോലെയുള്ള ഒരു വിപ്ലവകാരിയായിരുന്നു മുഖ്യമന്ത്രി, എല്ലാവർക്കും ഒരു പിൻവാങ്ങലാണ് അതിൻ്റെ നിന്ന്. അത് വോട്ട് ബാങ്കിൻ്റെ കാര്യം മാത്രം ഇപ്പം ശ്രീ പന്നിയൻ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിനൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം നമ്മളുടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കിടയിലെ ഏറ്റവും ഒരു സോബറായ ഏറ്റവും മാന്യനായ ഏറ്റവും മതേതരത്വവാദിയായ ആദർശവാദിയായ മനുഷ്യരിൽ ഒരാളായിട്ട് ഞാൻ ശ്രീപന്നിനെ കാണുന്നു. അദ്ദേഹത്തിനൊക്കെ കൃത്യമായിട്ട് ഈ ചിത്രം, അദ്ദേഹം അതിൽ നിന്നൊരു ഔട്ട്സൈഡറാണ്, അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളടക്കം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് അടിക്കുന്നു, അല്ലെങ്കിൽ കേരള ഭരണകൂടത്തെ പോലെ പോലീസിനെ നിഷ്ഠുരമായിട്ട് ഉപയോഗിച്ച് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ പുത്രനെയും വേട്ടയാടിയതുപോലെ വേട്ടയാടാൻ ഈ പറഞ്ഞ
പൈശാചിക ശക്തികളുടെ ഒപ്പം നിൽക്കും. ഇന്നിപ്പം അലൻ അലനെയും താഹയെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പോലെ നമുക്ക് വിശ്വസിക്കാനാവാത്തൊരു കാര്യമാണ് അലൻ്റെയും താഹയുടെയും മേൽ ചുമത്തിയിരിക്കുന്ന UAP ചുമത്തിയതും ഇന്നിപ്പം NIA ഇതിന് വിട്ടുകൊടുത്തതും ഇന്ന് അതിൻ്റെയൊക്കെ പിന്നിലെ യുക്തി എന്താണ്, അതിൻ്റെയൊക്കെ പിന്നിലെ നിഗൂഢതകൾ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനിവിടുത്തെ നിങ്ങൾ ആരെയും പോലെയുള്ള ഒരു സാധാരണ പൗരൻ മാത്രമാണ്, എഴുത്തറിയാം, കഥ എഴുതാനറിയാമെന്ന് മാത്രമേ നിങ്ങളും ഞാൻ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. പക്ഷേ ഇതൊക്കെ കണ്ട് നമുക്ക് ഞെട്ടി പിടഞ്ഞ് ഇരിക്കുക മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പോലീസിൻ്റെ ഉപയോഗം, ഈ തരത്തിലുള്ള പോലീസിൻ്റെ ദുരുപയോഗം, അല്ലെങ്കിൽ പോലീസിൻ്റെ നിഗൂഢമായ പദ്ധതികളിൽ ഭരണകൂടങ്ങൾ തന്നെ ചെന്ന് അതിൻ്റെ ഭാഗമായിത്തീരുന്ന കേരളത്തിലെ ഈ ജനാധിപത്യ വിരുദ്ധവും മനുഷ്യാവകാശ വിരുദ്ധവുമായ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ പ്രവണത, ഇത് ഭീകരമാണ്. ഇത് എന്നും ഇതിപ്പം അലൻ്റെയും താഹയുടെയും കഥയൊന്നും പുത്തനല്ല, അതിനൊക്കെ വളരെ മുമ്പ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ എത്രയോ കഥകൾ ഇങ്ങനെ കിടക്കുന്നു. അപ്പം ഇതിൻ്റെ ഇത്തരമെല്ലാം മലയാളികളുടെ സമകാലിക കേരളത്തിൻ്റെ ഒരു നടുക്കുന്ന ചിത്രമാണ് ഈ ജോസഫ് സാറിൻ്റെ ഈ കഥയിലൂടെ, ഈ ആത്മകഥയിലൂടെ ഇതിൽ പുറത്തു വരുന്നത്. ഞാനിപ്പം രാംദാസ് പറയായിരുന്നു, ഇപ്പോൾ തന്നെ ഇതിൻ്റെ 10,000+ കോപ്പികൾ വിറ്റുപോയി. അത്രയധികം ഞാനത് അത് എനിക്ക് യാതൊരു അത്ഭുതവുമില്ല, കാരണം അത്രമാത്രം റീഡബിളാണ് ഈ പുസ്തകം. ഒരു പേജും ഒരു പേജിൽ നിന്ന് ഒരു പേജിലേക്ക് നമുക്ക് ഇത് കഥയല്ല, നോവലല്ല, ഇത് പിന്നെ ത്രില്ലറല്ല, ഒന്നും റൊമാൻസ് അല്ല, ഒന്നുമല്ല. ഒരു മനുഷ്യൻ്റെ വേദന നിറഞ്ഞ ജീവിതത്തിൻ്റെ ഒരു രേഖകൾ മാത്രമാണ്. അദ്ദേഹം ഒരു മലയാള അധ്യാപകനായിരുന്നതുകൊണ്ട് അല്ല, അതുകൊണ്ട് മാത്രമല്ല ഇത് ഒരു എഴുത്തുകാരൻ്റെ, ഞാനിപ്പോഴും പറയാം, കാര്യക്ഷമമായിരിക്കണം ഗദ്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിനകത്ത് ഈ റൊമാൻറ്റിക് സങ്കല്പങ്ങളും പൂവെ ആകാശമേ നക്ഷത്രമേ എന്നും പറഞ്ഞിട്ടുള്ള പരിപാടികളൊന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനൊന്നും നല്ല ഗദ്യത്തിന് സ്ഥാനമില്ല. അപ്പോൾ ആ തരത്തിൽ വസ്തുതാപരമായിട്ട് അവനവനെ തന്നെ വളരെ ഡിസ്പാഷനേറ്റായിട്ട് കണ്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. പേജിൽ നിന്ന് പേജിലേക്ക് നമ്മൾ ഓടിപ്പോകും, കാരണം അദ്ദേഹം അതിനുവേണ്ടി മനഃപൂർവ്വം ശ്രമിച്ചില്ലെങ്കിലും ഒരു കുറ്റാന്വേഷണ കഥ വായിക്കുന്ന അതേ ഒരു ഹരത്തോടെ നമുക്കിതിനെ മുന്നോട്ട് പോകാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സഹനങ്ങൾ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നു ചേരുന്നു. പ്രത്യേകിച്ച് ഒളിവിൽ ഈ പോലീസുകാരിൽ നിന്ന് ഒളിവിൽ കഴിഞ്ഞ കാലഘട്ടങ്ങൾ, ജയിലിൽ കിടന്ന കാലഘട്ടങ്ങൾ, ഭാര്യയുടെ മരണം, ഈ കൈവെട്ടിൻ്റെ കഥ അദ്ദേഹം വളരെ ഗ്രാഫിക്കായിട്ട് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. നമുക്കാർക്കും ഒരു ഹൃദയമില്ലാതെ നമുക്ക് ഹൃദയത്തെ നമ്മൾ പിടിച്ച് കുലുക്കപ്പെടാതെ നമുക്കത് വായിച്ചു തീർക്കാൻ പറ്റില്ല ആ പേജുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുസ്തകമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന. DC ബുക്സിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. രാംദാസൊക്കെ അവിടുത്തെ സ്റ്റാൽവാർഡ്സാണ്. ഇവർ കൊണ്ടുവന്ന പുതിയ തലമുറ DC ബുക്സിലേക്ക് കൊണ്ടുവന്ന ഒരു പുതിയ, ഇപ്പം ശ്രീ പന്ന്യൻ പറഞ്ഞ പോലെ ഒത്തിരി സാധനങ്ങൾ പുസ്തകം എന്ന പേരിലൊക്കെ ഇറങ്ങുന്നുണ്ട്, പൈസ കൊടുത്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്, അതുണ്ട് ഇതുണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിലും കൂടി DC ബുക്സ് പോലെയുള്ള ഒരു സ്ഥാപനം, മറ്റു പല മാതൃഭൂമിയൊക്കെ പോലുള്ള സ്ഥാപനങ്ങൾ ഈ തരത്തിലുള്ള പ്രധാനപ്പെട്ട ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള ആത്മകഥകൾ ചരിത്രങ്ങളാണ് വാസ്തവത്തിൽ. അല്ലാണ്ട് ഈ രാജാക്കന്മാരുടെ കഥകളും അവനെവിടെ പോയി യുദ്ധം ചെയ്തു ആരോടൊക്കെ എന്തെല്ലാം സന്ധി കൂടി എന്നുള്ളതല്ല നമ്മളുടെ ചരിത്രം. ഈ മനുഷ്യരാണ് ഈ ചരിത്രം ഉണ്ടാക്കുന്നത്. ആ ഇതിൻ്റെയൊക്കെ കൂടെ ഒരു കൂട്ടായ്മയാണ്, ടോട്ടാലിറ്റിയാണ് മനുഷ്യചരിത്രം. അത്രയും ഇതുപോലെയുള്ള ഇതൊരു രേഖ കൂടിയാണ്. ഞാൻ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു, ഇതൊരു സാഹിത്യ സൃഷ്ടി എന്നുള്ളതിനേക്കാളേറെ നമ്മുടെ കാലത്തിൻ്റെ ഒരു രേഖ, എക്കാലവും നിലനിൽക്കുന്ന ഒരു രേഖ. അല്ലെങ്കിൽ ഇതിനെ ഇനി തിരുത്താൻ വേറെ ആരെങ്കിലും വരണം, പക്ഷേ ഇത് ആളുകൾ അറിയണം. കത്തോലിക്കാ സഭയുടെ ഈ മുഖവും പോലീസിൻ്റെ ഈ മുഖം നമുക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം, പക്ഷേ കത്തോലിക്കാ സഭയുടെ ഈ മുഖം, രാഷ്ട്രീയ പാർട്ടികളുടെ ഈ മുഖം എല്ലാം നമ്മളെല്ലാം അറിയണം. ധാരാളം പേർ, 10,000 അല്ല, ഇനി 10,000 കൂടി വിറ്റുപോകട്ടെ എന്ന് ഞാൻ, ഇനി അത് പോവുകയും ചെയ്യുന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.